ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മസാല ചായയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് പാലില്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു നല്ലൊരു അടിപൊളി ഒരു ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇത് നമുക്ക് ഏടെ ദൂരയാത്ര പോകുന്ന സമയത്തായാലും എപ്പോഴായാലും നമുക്കൊരു തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പാൽ ചായ പെട്ടെന്നൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നും ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചായ തയ്യാറാവട്ടെ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിതാ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക, ഇഞ്ചി. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് ഇട്ട് കൊടുക്കുക, ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, ഏലക്കാം കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഹൈൻ്റെയും ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാൻ പാടില്ല, മൊത്തം കരിഞ്ഞു പോവും. അപ്പോൾ അതാണ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രക്കും നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗ്രാമ്പൂവിൻ്റെ ആ ഒരു നിറമൊക്കെ മാറിക്കഴിഞ്ഞ സമയത്താണ് നമുക്കിത് മനസ്സിലാവും ഇതൊന്ന് റോസ്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതായി കിട്ടിയിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ, അതൊന്ന് തണിഞ്ഞ് വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മധുരം വേണമല്ലോ, ചായയാണല്ലോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പൗഡർ രൂപത്തിലായി കിട്ടണം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ആ പഞ്ചസാരയുടെ മിക്സിയിൽ തന്നെയാണ് ഞാൻ ഇതൊക്കെ പൊടിച്ചെടുക്കുന്നത്. ചായ ആണല്ലോ, അപ്പം മധുരം കുഴപ്പമില്ല. ആ ഒരു മിക്സിൻ്റെ ജാറ് കഴുകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തത്. ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കിതാ ഇതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ പഞ്ചസാര ഇട്ടിതാ ഇതേപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ചായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ചായപ്പൊടി കൂടി ആകുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുമേ. ഇതാ നന്നായിട്ടൊന്ന് ഞാനിതാ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. നിങ്ങളിത് ഒരു പ്രാവശ്യം പൊടിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് ഒന്നുകൂടി പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ചായ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കാം. ഉണ്ട്, നല്ല തരി തരി പോലത്തെ പൊടികൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുണ്ടല്ലോ, ബാക്കി നമുക്ക് ഒന്നുകൂടി പൊടിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇതിൻ്റെ ബാക്കി ഇത്രയാണ് വന്നിട്ടുള്ളത്. ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് ഇത്രയും പൊടികളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ പൊടികളെല്ലാം ഞാൻ ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ തീയൊന്ന് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പാനിലേക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിതാ പാൽപ്പൊടി കൂടി വേണം. പാൽപ്പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണേ. അപ്പം ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇത് ചൂടാക്കിയെടുക്കണേ.
അപ്പം മൂന്നും കൂടി ഒന്ന് മിക്സാവട്ടെ. മിക്സ് ആയതിനു ശേഷം ഇത് നമുക്കൊരു തരിതരി പോലെ ഒന്നായി കിട്ടും. ആ ഒരു സമയത്താണ് ഇത് ഒന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കേണ്ടതുള്ളൂ. അതുവരെ ഇതേപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര കട്ടയൊക്കെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് തടിതരി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കണക്കെട്ട. അപ്പോൾ ഇതേപോലെ ആയതിനു ശേഷം ഒന്നുകൂടി മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാര കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും. ഞാനിതാ ഗ്യാസിലേക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം തന്നെ ഇതിന് വേണം. ആ ഒരു വെള്ളം തിളക്കുന്ന സമയത്ത് ഞാനിതാ ചായ തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു അട്ടിപ്പൊള്ളി ഒരു മസാല ചായയാണ്. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി കിട്ടിയതാ. നല്ല അട്ടിപ്പൊളി ചായയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏടെ പോകുമ്പോഴും ഇനി ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ പൊടികളാക്കി നല്ലൊരു ബോട്ടിലാക്കി എടുത്താൽ തിളച്ച വെള്ളം മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ചായ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല അട്ടിപ്പൊളി സ്മെല്ലും അതേപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായയാണ്. ഞാനിതാ ബാക്കി വന്ന ഈ പൊടികൾ ഇതേപോലെ ഒരു കുപ്പിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ തുടച്ചതിന് ശേഷം ഈ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാണ്. നമുക്ക് ആവശ്യത്തിന് എടുക്കട്ടെ. ഇതൊട്ടും കേടുവരുമൊന്നും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഈ ചായ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.